ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. Good evening, madam. Hello, sir. How are you? I'm fine. Thank you. Thank you. കഴിക്കാൻ എന്താ വേണ്ട ദേവരാജ്? ഒന്നും വേണ്ട, താങ്ക്സ്. എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, എന്താ അത്? അത് മറ്റൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നമ്മുടെ പാർട്ടി മീറ്റിംഗിൽ പ്രസംഗിച്ചിരുന്നു. അപ്പോ പ്രതിപക്ഷത്തിലുള്ളവരെ കുറിച്ച് എനിക്ക് ചില സത്യങ്ങൾ വിളിച്ചു പറയേണ്ടി വന്നു. അവരെന്ത് ചെയ്തെന്നോ, ചെയ്ത തെറ്റ് മനസ്സിലാക്കാതെ എനിക്കെതിരെ ചില കള്ള കേസുകൾ ഉണ്ടാക്കി പ്രതികാരം വീട്ടാനൊരുങ്ങി. ഞാനും നിയമപ്രകാരം അവയൊക്കെ നേരിടാൻ തയ്യാറാണ്. കാരണം ന്യായം എന്റെ ഭാഗത്താണുള്ളത്. ന്യായമില്ലാതെ ഞാനൊന്നും സംസാരിക്കയില്ല, പ്രവർത്തിക്കയില്ലെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാലോ ദേവരാജ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ മാഡത്തിന്റെ ലീഗൽ അഡ്വൈസർ ആയത്. എന്നോട് നിങ്ങൾ കാട്ടുന്ന ഈ വിശ്വാസത്തിന് വളരെ നന്ദിയുണ്ട്. ഈ കേസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ദേവരാജ്? ആദ്യം തന്നെ നമുക്ക് എല്ലാ കേസും കൂടി ഒരു കോർട്ടിലേക്ക് മാറ്റുന്ന നല്ലത്. മാത്രമല്ല, നമ്മൾ ഈ കേസൊക്കെ അവധിക്ക് വെച്ച് കുറെ കഴിയുമ്പോ ഈ കേസൊക്കെ കൊടുത്തവർ തന്നെ മടുത്ത് ഉപേക്ഷിച്ചിട്ട് പോയിക്കോളും. വെരി ഗുഡ്. ഇതിനുവേണ്ടി നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തോളൂ. ഓക്കെ മാഡം, എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഇരിക്കൂ ദേവരാജ്, നിങ്ങൾ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, നിങ്ങളെ എന്തോ അലട്ടുന്നുണ്ട്. വാട്ട് ഹാപ്പൻഡ്? അങ്ങനെയൊന്നുമില്ല. എന്തു പറ്റി, പറഞ്ഞോളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല മാഡം, ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയല്ലേ. എനിക്ക് നിങ്ങളെ അറിയില്ലേ, ഇന്ന് നിങ്ങൾ നോർമൽ അല്ല ദേവരാജ്. എന്താണെങ്കിലും എന്നോട് പറയൂ. എന്നൊരു നല്ല ഫ്രണ്ടായി കരുതുന്നെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വിട്ടേക്ക്. ഒരു ചിക്കൻ ഫ്രൈ എടുത്തോടാ. ശരിയാണ്, മസാല ഒക്കെ കൂട്ടിയിടും. നമ്മളാ പെണ്ണിനെ അവൻ പറഞ്ഞതുപോലെയല്ലേ തട്ടിക്കൊണ്ടുപോയി വെച്ചിരുന്നത്? അവൻ നമുക്ക് പിച്ചക്കാശ് തരുന്ന പോലെ 200,000 രൂപ അതൊന്ന് ഒതുക്കി കളഞ്ഞു. അത് നമുക്കൊന്ന് ചേരയ്ക്കാൻ പോലും തികയില്ലടാ. ആ കൊച്ചിനെ രക്ഷിക്കാൻ വന്നവന്മാരുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചിട്ട് ആ കൊച്ചിനെ വിട്ടുകൊടുത്തില്ലേ, അതാ പൈസ പറഞ്ഞു. നീ എന്ത് മാങ്ങാത്തുരി അറിഞ്ഞിട്ടടാ, ആ പെണ്ണ് രക്ഷപ്പെട്ടെങ്കിലും ഒന്നും അറിയാതെ 10 കോടി രൂപ. അതേടാപ്പാ, തല്ലു മൊത്തം നമ്മക്കും കാശ് മൊത്തം അവരും. ചേട്ടാ, എന്താ വേണ്ടേ? നീ പോയി ഒരര കൊണ്ടുപോവാ, വേഗാവട്ടെ. നമുക്ക് കൊറച്ച് നാളും മാറി നമ്മളെ മസനോടി പോയി നിന്നാലോ. ഈ സീനൊക്കെ വെടിപ്പായിട്ട് പോന്നെന്തിനാ പേടിക്കുന്നത്? അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അടിച്ചിട്ട് നമുക്ക് തിരക്കടാ. എടാ പോടാ പൊക്കടാ പോ. എന്റെ മോളെ ആരോ തട്ടിക്കൊണ്ടു പോയി മാഡം. എന്താ എന്താ പറഞ്ഞു ദേവരാജ്? തട്ടിക്കൊണ്ട് പോയത് ആരാ സർ? അറിയില്ല. സ്കൂളിലേക്ക് പുറപ്പെട്ട കുട്ടിയെ വഴിയിൽ വെച്ച് അവര് തട്ടിക്കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി അടച്ചിട്ടിരിക്കായിരുന്നു. മോളെ തിരികെ തരണമെങ്കിൽ 10 കോടി രൂപ ആവശ്യപ്പെട്ട് അവര് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കി. ഞങ്ങളും മറ്റു വഴികളൊന്നുമില്ലാതെ കടയുടെ ഡോക്യുമെന്റ്സ് എല്ലാം പ്ലജ് ചെയ്ത് 10 കോടി രൂപ റെഡിയൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവര് സാറിന്റെ മോളെ തിരികെ തന്നോ? ഇല്ല രാജ്കുമാർ. ഇങ്ങനെയുള്ള ബ്ലാക്ക്മെയിലേഴ്സ് ഒരിക്കലും അവർ പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിക്കില്ല. അല്ല, നിങ്ങളുടെ മകൾ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണോ ഉള്ളത്? അല്ല മാഡം, എന്റെ അനുജൻ രവിയും കടയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയും എങ്ങനെയോ എന്റെ മോളെ കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു. താങ്ക് ഗോഡ്. നിങ്ങളുടെ മകളെ ഇനിയും തിരിച്ചു കിട്ടിയില്ലെന്നോർത്ത് ഒരു നിമിഷം ഞാൻ വല്ലാതെ അപ്സെറ്റ് ആയിപ്പോയി. ഞങ്ങൾക്ക് രണ്ട് പേരോട് പറഞ്ഞു.
ചേട്ടാ ചേട്ടാ എത്ര നേരം എന്നോട് പറഞ്ഞിട്ട് അർജുനെ ചെപ്പ കൂട്ടി അടിച്ചിരിക്കാൻ എനിക്ക് അറിയാം. എന്നോട് കളിക്കരുത്, കളിച്ച വിവരം അറിയും. എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ ഓരത്തിനോട് സൂചിക്കണ്ടാ, ഞാൻ പകരം വീട്ടിരിക്കും. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ സാർ? ഇവിടെ ഒരാൾ ബാറിൽ കുടിച്ച് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. സാർ ഇങ്ങോട്ട് ഒന്ന് പെട്ടെന്ന് വരണം, അവൻ ഇവിടെ ആകെ അലമ്പായിക്കൊണ്ടിരിക്കുക. അതിരിക്കട്ടെ, നിങ്ങൾ കൊടുത്ത ആ 10 കോടി രൂപയോ? പോയത് പോയി. എന്തായി പറയുന്നേ, 10 കോടി രൂപ ഇങ്ങനെ പോട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്താ ദേവരാജ്, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഇതിനായി ഞാൻ പറഞ്ഞു വിട്ടേനെ. സോറി മാഡം, ബ്ലാക്ക് മെയിൽ ചെയ്തവന്മാർ ആദ്യം തന്നെ എന്നോട് ആവശ്യപ്പെട്ടത് പോലീസിൽ ഒരു കാരണവശാലും ഇത് അറിയിക്കരുതെന്ന. അവരങ്ങനെയല്ലേ പറയുള്ളൂ. എന്ന് വെച്ച് നമുക്ക് വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ല രാജ്, മോളെ എങ്ങനെയെങ്കിലും തിരികെ കിട്ടിയാൽ മതി എന്ന് ആലോചിച്ചിരിക്കുമ്പോ വേറൊരു വഴി എന്റെ മനസ്സിലേക്ക് വന്നില്ല. മോളെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് എന്റെ ഭാര്യ ആകെ തകർന്നുപോയി. അവളുടെ കരച്ചിൽ ഇനിയും തീർന്നിട്ടില്ല. ആ സമയത്ത് അതൊക്കെ പോലീസിൽ അറിയിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ അതിലും വലിയ റിസ്ക്കായി മാറിയേനെ. മനസ്സിലാവുന്നുണ്ട് ദേവരാജ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം മക്കളെ നഷ്ടപ്പെടുമ്പോഴാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ല, നിങ്ങളുടെ കട മോർഗേജ് ചെയ്ത് കൊടുത്തിരിക്കുകയാണല്ലോ. ഒരു മാസത്തിനുള്ളിൽ പണം തിരികെ കൊടുത്ത് കട നിങ്ങൾക്ക് തിരിച്ചെടുക്കാനാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്നോ? വെറുതെ പലിശ കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ആ കട വിൽക്കുന്നതല്ലേ നല്ലത്? ഇല്ല മാഡം, ഇതിന്റെ ഫാദറായിട്ട് തുടങ്ങി വെച്ച കടയെ കൈവിട്ടു പോയി കഴിഞ്ഞാൽ അതൊത്തിരി സങ്കടവും. അതൊരു കട മാത്രമല്ല, എന്റെ അച്ഛനും എന്റെ ഭാര്യയ്ക്കും അതാണ് ജീവൻ. എത്ര കഷ്ടപ്പെട്ടാലും അത് തിരിച്ചെടുത്തേ പറ്റൂ മാഡം. വെരി ഗുഡ്, എക്സലന്റ്. നിങ്ങളുടെ ഈ ആത്മവിശ്വാസം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെന്റെ വിശ്വാസം മാത്രമല്ല, എന്റെ ഭാര്യയുടെ വിശ്വാസവും ഇത് തന്നെ. എന്റെ ഭാര്യ പറഞ്ഞെന്താന്നറിയോ? പണം പോയതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, ഒരേ ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയായാലും ഈ പണം തിരികെ കൊടുത്ത് കട അവൾ വീണ്ടെടുക്കുന്നു. നിങ്ങളുടെ വൈഫിനെ കുറിച്ച് കേൾക്കുമ്പോ എനിക്ക് അവരെ ഒന്ന് കാണണമെന്നുണ്ട് ദേവരാജ്. അതിനിപ്പോ എന്താ? അടിച്ചു വിട്ടിയായിട്ട് അവിടെ അകത്ത് കിടപ്പുണ്ട്, പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഒരേ ചോദിച്ചാൽ നിനക്കൊക്കെ തരാനും ഭയങ്കര താമസം. അവരൊക്കെ കൊറേ നേരം മുമ്പ് തന്നെ ഇറങ്ങിപ്പോയി സാർ. അവന്മാർ വീണ്ടും ഇങ്ങോട്ട് വന്നാ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞേക്കണം. ശരി സാർ. ഓ, എല്ലാരും ഒന്ന് പൊക്കിക്കേ. എനിക്ക് ആ പറയൂ ഇൻസ്പെക്ടർ. സാറ് നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വാട്സപ്പ് ചെയ്തിരുന്നില്ലേ? അതെ, ഞാൻ ചെയ്തിരുന്നു. ഒരു ബാറിൽ കുടിച്ച് വെള്ളം ഉണ്ടാക്കിയിട്ട് അവനെ ഞങ്ങളിപ്പോ അറസ്റ്റ് ചെയ്തു സാർ. വെരി ഗുഡ്, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വരാം. വേണ്ട സാർ, അവനിപ്പോ സുബോധത്തിലല്ല ഉള്ളത്. സാറ് രാവിലെ വന്നാ മതി. ശരി ഇൻസ്പെക്ടർ, അവന് ഭദ്രമായിട്ട് സൂക്ഷിച്ചേക്കണം, ഒരിക്കലും രക്ഷപ്പെടരുത്. ഷുവർ സർ. എന്താ ദേവരാജ്? ഒരു ഹാപ്പി ന്യൂസ് ആണ്. എന്താത്? എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയവനെ പോലീസ് പിടിച്ചു. ഞങ്ങളുടെ കടയിൽ ജോലി ചെയ്യുന്ന ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടി മൊബൈലിൽ അവന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു.
ഫോട്ടോ ഞാൻ പോലീസ് കമ്മീഷണർക്ക് വാട്സപ്പ് ചെയ്തിരുന്നു. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞു. ഇന്ന് അവനെ കൈ കിട്ടി. സൂപ്പർ. ഇപ്പൊ തന്നെ പോയി അവനെ ചോദ്യം ചെയ്യും. വേണ്ട മാഡം, ഇപ്പവും കുടിച്ചു ബോധമില്ലാത്ത അവസ്ഥയില. ഇപ്പൊ ചോദിച്ച ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻസ്പെക്ടർ രാവിലെ വരാനാ പറഞ്ഞത്. നാളെ എന്റെ ആദ്യത്തെ പണി ആ കള്ള റാസ്കലിനെ നേരിട്ട് കണ്ട് ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാ അവനിതൊക്കെ ചെയ്തെന്ന് എനിക്ക് നേരിട്ട് അറിയണം. ഇതവൻ ഒറ്റയ്ക്ക് ചെയ്തതാണോ അതോ അവന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ട് അവനിത് ചെയ്തതാണോ എന്ന് അറിയണം. ആണെങ്കിൽ എനിക്ക് അവരുടെ മുഖം മൂടി വലിച്ചെറിയണം. ആരാടവൻ? കാര്യങ്ങളൊക്കെ നന്നായി നടന്നെന്ന് കരുതി സന്തോഷിക്കേണ്ട നേരത്ത് ഇങ്ങനെ എല്ലാം നശിപ്പിച്ചല്ലോ. സേവിയർന്ന് പേരുള്ള ഒരുത്തനുണ്ട്, അവനാകാൻ സാധ്യത. ഇതുകൊണ്ട് ആദ്യമേ ഞാൻ നിന്നോട് പറഞ്ഞത് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരെ മാത്രമേ കൂടെ കൂട്ടാവൂന്ന്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് കണ്ടില്ലേ? എന്റെ മമ്മി ഇങ്ങനൊന്നും സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അത് നിന്റെ തെറ്റ്. മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നും ചിലപ്പോ പ്രതീക്ഷിക്കില്ലായിരിക്കാം. എന്നാ ഒരുത്തനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ എപ്പോ എന്ത് നടക്കുന്നു പ്രതീക്ഷിച്ച് അതിനനുസരിച്ച് വേണം ഓരോ ചുവടും വെക്കാൻ. നാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ ദേവരാജനോട് അവൻ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ എന്റെ മൊത്തം പൊളിറ്റിക്കൽ ലൈഫും ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചില്ലാതാവും. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാം? പറയൂ മോളെ. ദേവിക്ക് പാലഭിഷേകം നടത്തണായിരുന്നു. അതിനെന്താ നടത്താലോ? ഒന്ന് നിൽക്കൂ, ഞാനിപ്പോ വരാ. ദേവി, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. ഇപ്പോ ഞാൻ നേർന്ന പോലെ നിനക്ക് പാലഭിഷേകം നടത്താനാ ഞാൻ വന്നിരിക്കുന്നെ. എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണേ ദേവി. അലങ്കരിച്ചിട്ടുണ്ടല്ലേ, എന്ത് ഐശ്വര്യമാ. ദേവി ഇങ്ങനെ കാണുമ്പോ എന്റെ മനസ്സ് ആകെ നിറഞ്ഞതുപോലെ. അതേ അമ്മ, ഇവിടുത്തെ ഭഗവതിക്ക് നല്ല ഭംഗിയുള്ളത് പോലെ തന്നെ ഭയങ്കര ശക്തിയുള്ളവളാ. പൂർണ്ണ മനസ്സോടെ എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും അതൊക്കെ അതുപോലെ തന്നെ നടത്തി തരുന്ന അമ്മയായത് ഞങ്ങള് കേട്ടിട്ടുണ്ട് മോളെ. അതുകൊണ്ടാ ഞങ്ങളുടെ മോന്റെ കല്യാണം നല്ലതുപോലെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നത്. ഓ, ക്ഷണക്ക് തമ്മയുടെ കാൽക്കൽ വെച്ച് പൂജിക്കാനും അർച്ചനയും പാലഭിഷേകം നടത്താനും വേണ്ടിയാ ഞങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം. അമ്മയെ വിശ്വസിച്ച് വന്നതല്ലേ. നിങ്ങളുടെ മകന്റെ കല്യാണം ഒരു പോരായ്മയും ഇല്ലാതെ അമ്മ ഭംഗിയായിട്ട് തന്നെ നടത്തിത്തരും. ശ്രീകോവിലെ ദേവി തന്നെ ഞങ്ങളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അരുളിപ്പാട് പറഞ്ഞതുപോലല്ലേ പറഞ്ഞത്. മോളുടെ നാവ് അതുപോലെ ഫലിക്കട്ടെ. ദേവിക്കൊരു പാലഭിഷേകവും അർച്ചനയും ആദ്യം വന്നത് ഈ കുട്ടിയാ, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. അയ്യോ, അത് സാരില്ല, ആദ്യം ഇവരുടെ കഴിയട്ടെ. അപ്പൊ കുട്ടിയുടെ ഇഷ്ടം പോലെ. അമ്മേ നാരായണം, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, പുത്രി നാരായണ, ദേവദേവ മഹാദേവ. വല്ലാത്ത ദുശകനായി പോയല്ലോ. നമ്മുടെ മോന്റെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന എന്റെ പേടി.
എന്റെ മോന്റെ കല്യാണം സന്തോഷമായിട്ടും സമാധാനമായിട്ടും നടത്തണമെന്ന് വിചാരിച്ചതാ. അതിന് നീ ഇങ്ങനൊരു ദുശകനം കാണിച്ചല്ലോ ഭഗവതി. അമ്മേ ഭഗവതി, നിന്നെ വിശ്വസിച്ചു വന്ന ആരെ നീ കൈവടിയില്ലെന്നാണല്ലോ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. നീ ഇങ്ങനെ ഞങ്ങളെ ഉപേക്ഷിച്ച ഇന്ന് ഞങ്ങൾ എവിടെ പോവാനാ? അയ്യോ, ഇങ്ങനെ കരയില്ല അമ്മേ. അറിയാതെ പാല് താഴെ വീണു പോയതല്ലേ, അതോർത്ത് വിഷമിക്കണ്ട. അല്ല മോളെ, മോന്റെ കല്യാണത്തിന് പ്രത്യേക പൂജയായിട്ട പാലഭിഷേകം നടത്താമെന്ന് കരുതിയത് അതിപ്പോ ഭംഗിയായിട്ട് നടന്നിരുന്നെങ്കിൽ മനസ്സിന് സന്തോഷമായിരുന്നേനെ. എന്നാ ഇങ്ങനൊരു ദുശകനം നടന്നു പോയല്ലോ. ഇതുപോലെ തന്നെ എന്റെ മോന്റെ കല്യാണത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന എന്റെ പേടി. അമ്മേ, അമ്മ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ഇതാ ഈ പാല് അമ്മയുടെ കൈകൊണ്ട് തന്നെ തിരുമേനി ഏൽപ്പിച്ചോളൂ. ഇതാ അമ്മേ, ഇത് വാങ്ങിച്ചോളൂ. ശരിയാവില്ല, വേണ്ട. എന്താ വേണ്ടെന്ന് പറഞ്ഞ്? ഇത് മോള് വഴിപാടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ. ഇതെന്റെ കയ്യിൽ തന്ന മോളുടെ പ്രാർത്ഥന എങ്ങനെയാ ഫലിക്ക? എന്റെ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് കിട്ടി. അതുമാത്രമല്ല, ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഞാൻ പാല് വാങ്ങിക്കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തോളാം. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇവിടെ ഒരു പ്രാർത്ഥനയായിട്ട് വരുന്നത്? അഭിഷേകം നടത്താതെ പോയാ നിങ്ങളുടെ മകന്റെ കല്യാണക്കാര്യത്തില് നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടെ പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ പോവില്ലേ? ഇതാമേ, ഇത് വാങ്ങിച്ചോളൂ. മടിക്കാതെ വാങ്ങിക്കോ അമ്മേ. വാങ്ങിച്ചോളില്ലേ? അമ്മേ ഭഗവതി, ആദിശക്തി മഹാശക്തി ദേവിശക്തി ഉഗ്രമൂർത്തിയും എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി കാത്തിരക്ഷിക്കണ ഭഗവതി. ദേവി കൂടെ തന്നെ ഉണ്ട്. കുട്ടിയുടെ നല്ല മനസ്സിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഓം കാളീനേ ഗതവപ്രമാന്ത്രനയനാം സ്ഥിതാം ഗഡ്ഗം കേടകവാന ധാരികാചിരം കൃത്വാ. എന്നാ ഞാൻ വരട്ടെ. വരട്ടെ സർ. ശരി മോളെ. മോളെ, മോളുടെ പേരെന്താ? ഭാഗ്യലക്ഷ്മി. നല്ല ഐശ്വര്യമുള്ള പേര് അല്ലേട്ടാ. ഇതാ ലക്ഷ്മി, അത് വാങ്ങിക്ക്. അയ്യോ വേണ്ട, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ വാങ്ങിക്ക്. പാലഭിഷേകം നന്നായിട്ട് നടത്താൻ പറ്റിയെന്നുള്ള സന്തോഷം നിങ്ങൾക്കില്ലേ, നിങ്ങളെ സഹായിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷം എനിക്കും ഉണ്ട്. ആ സന്തോഷം ഈ പണത്തിന് എന്തായാലും തരാൻ പറ്റില്ലല്ലോ. ഞാൻ വരട്ടെ, ജോലിക്ക് പോകാൻ സമയമായി. ഒന്നവിടെ നിന്നേ മോളെ. മോളെവിടെയാ ജോലി ചെയ്യുന്നത്? എം ജി റോഡിലുള്ള ലക്ഷ്മി സ്റ്റോഴ്സ് ഇല്ലേ, ആ മോളെ, ആ കടയിലാ ഞാൻ ജോലി ചെയ്യുന്നേ. എന്നാ ഞാൻ വരട്ടെ. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ റിഫയർ തയ്യാറാക്കി എന്നിട്ട് എന്നെ അറിയിക്കാം. ഹലോ ശങ്കർ. വരൂ. അവനെവിടെ ഒന്ന് കാണട്ടെ. ലോക്കപ്പിലാ ഉള്ളത്. ആ എടോ, താൻ പോയി അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. യെസ് സർ. വാടാ. എന്താ സാർ? നടക്ക്. ഇവൻ തന്നെ സർ. നിനക്കെന്നെ മനസ്സിലായോ? നീ ആരാന്ന് എനിക്കെങ്ങനെ അറിയാം? യു ജസ്റ്റ് ലീവ് ഹിം രവി. ഉള്ള സത്യം എന്താണെന്ന് പറയാതെ ഞാൻ ഇവനെ ഇവിടെ നിന്ന് പുറത്തു വിടാൻ പോകുന്നില്ല.
നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് നീ ഒറ്റയ്ക്ക് ചെയ്തല്ലെന്ന് എനിക്കറിയാം. മറ്റാർക്കോ വേണ്ടി നീ ഇത് ചെയ്തതാണെന്ന് ഉറപ്പ. ആർക്കു വേണ്ടിയായിരുന്നു പറയേ? സാറേ, സാറെന്തൊക്കെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വെച്ച് നിന്നെ കൊന്നോളേ. ചുമ്മാ വരട്ടെ, നോക്കലേ പോ സാറേ. നീയല്ലേ എന്റെ മോളെ തട്ടിക്കൊണ്ടു പോയത്? സാറിന്റെ മോൾ ആരാന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഇതാരടാ? ഇതെന്റെ ഫോട്ടോയാ. ഇതെവിടെ വെച്ചെടുത്തെന്ന് എനിക്കറിയോ? സാറേ, ഞാൻ ഈ സിറ്റി പലയിടത്തും പോകും. സാറിത് എവിടുന്ന് എടുത്തെന്ന് എനിക്കെങ്ങനെ അറിയാം? വെറുതെ മനുഷ്യൻ മെനക്കെടുത്തത് ഒന്ന് പോകാൻ നോക്കാം. ആദ്യം നിന്നെ അഹങ്കാരം നിർത്ത്. നിന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിച്ചെന്ന് പറഞ്ഞാൽ നിന്നെ ഇവിടുന്ന് വിട്ടയച്ചേക്കാം. സാറേ, എന്താ സാറേ ഇതൊക്കെ? വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലേ എന്നെയും കൊണ്ട് വിളിച്ചോണ്ട് വന്നേ? ഇവന്മാർ എന്നെ പറ്റി എന്ത് പോക്കരുത് ഈ പറഞ്ഞുണ്ടാക്കുന്നേ? ആരാ സാറേ ഇവന്മാരൊക്കെ? ഞങ്ങളുടെ പ്രിയമളെ തട്ടിക്കൊണ്ടു പോയത് നീ ഒക്കെയാണ്. എനിക്ക് കുട്ടി തട്ടിക്കൊണ്ടുപോകാനും എന്നോട് പണം തട്ടിയെടുക്കാനും ഒക്കെ പറഞ്ഞത്